ബ്രേക്കിംഗ് പോയിന്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ അതിഥി മുസ്ലിം ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറിയും ലോക്സഭാംഗവുമായ ഇ ടി മുഹമ്മദ് ബഷീർ അവർകളാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം പൗരത്വ നിയമം വീണ്ടും ചർച്ചയാവുകയാണ് എങ്ങനെയാണ് ഈ സാഹചര്യത്തെ വിലയിരുത്തുന്നത് ഇപ്പോൾ ചർച്ച ചെയ്യാൻ കാരണം ഹോം അഫേഴ്സിൻ്റെ ഒരു സർക്കുലറാണ് അവർ ഇന്ത്യയിലെ ഏതാനും സ്റ്റേറ്റുകൾ ഹരിയാന പഞ്ചാബ് അങ്ങനെ മൂന്നാല് അഞ്ച് സ്റ്റേറ്റുകളുണ്ട് ഇവിടെ ഈ പൗരത്വത്തിന് വേണ്ടി അപേക്ഷിക്കുന്നവർക്ക് അപേക്ഷ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി ഉള്ളൊരു പുതിയ ഉത്തരവിറക്കി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ ഇതിൽ പല ഘട്ടങ്ങളിലായിട്ട് വന്ന ഭേദഗതി ആ ഭേദഗതി പ്രകാരം ഉള്ള ഒരു സാധാരണ നടപടിയാണിത് എന്നാണ് അവരുടെ വാദം യഥാർത്ഥം എന്താ വെച്ചാൽ അന്നത്തെ സി എ ഇന്ത്യയിലാകെ വ്യാപകമായ പ്രക്ഷോഭ സമരങ്ങൾ ഉയർന്നു വരെയും മുസ്ലിം ലീഗ് പാർട്ടി ഒന്നാമത് പെറ്റീഷനായി കൊണ്ട് കൊടുത്ത കേസ് പോലുള്ള ആ സി എ ഇന്ത്യ കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ ജനകീയ സമരമായിരുന്നത് അതിലെന്തായിരുന്നു പ്രശ്നം അതിലെ പ്രശ്നം എന്ന് പറയുന്നത് ഈ പറഞ്ഞ രാജ്യങ്ങൾ അതായത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ ഇവിടുന്ന് വന്നിട്ടുള്ള അനധിതമായിട്ട് വന്നിട്ടുള്ള ആളുകളിൽ ക്രിസ്ത്യൻ ഹിന്ദു നേതയുണ്ട് ഹിന്ദു ക്രിസ്ത്യൻ സിഖ് പാർസി ബുദ്ധ ജൈന ബുദ്ധ ഇവർക്കെല്ലാം സിറ്റിസൺഷിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് മുസ്ലിംകൾ വഴികെ അതിനെന്തുകൊണ്ടാണ് എന്തെങ്കിലും എതിർക്കാൻ കാരണം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗരത്വം കൊടുക്കാനുള്ള നിയമം വരുന്നത്

ഇത് ഇപ്പോഴത്തെ എം എച്ച് എൻ്റെ ഓർഡറുകൾ എന്താ അറിയുമോ അതേ വാചകം രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്തിനാണോ ഇന്ത്യയിൽ എതിർത്തത് അതേ വാചകത്തെ ഇവർ ഇതിൽ ഇവരിതിൽ കടത്തിക്കേറ്റിരിക്കുക അതിനെന്താ കാരണം എന്നറിയുമോ ചെയ്തിട്ടുള്ളത് അവർ ചെയ് ചെയ്തിട്ടുള്ള വഞ്ചനൻ്റെ രൂപം ഒരു നിയമം പാസ്സാക്കിയാൽ അതിന് നടപ്പിലാക്കണമെങ്കിൽ റൂൾസ് വേണം രണ്ടായിരത്തി പത്തൊമ്പതിൽ പാസ്സാക്കിയ നിയമത്തിൽ റൂൾസ് ഇതുവരെ വന്നിട്ടില്ല ഈ ചട്ടങ്ങൾ ഇല്ലാതെ നിയമം നടപ്പാക്കുന്നതിൻ്റെ നിയമപരമായ പാടില്ല പാടില്ല ആ പാടില്ല അപ്പോൾ എന്താണ് നിയമം അന്നത്ത് തന്നെ ചട്ടങ്ങൾ തൊള്ളായിരത്തി അമ്പത്തഞ്ചിൽ ഇതിനു വേണ്ടി വന്നിട്ടുള്ള മറ്റു ഭേദഗതി അതാണ് അതിൻ്റെ വ്യാജം അപ്പോൾ അതിലൂടെ അവരുടെ അന്നത്തെ അജണ്ട ഇപ്പോൾ റൊട്ടീനായിട്ട് നടക്കുന്നൊരു അമെൻമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് അവരറക്കിയിട്ടുള്ള ഓർഡർ ഈ അവരുടെ അജണ്ട ഇതിലൂടെ ഒഴിച്ചു കിടത്താൻ വേണ്ടി അതിനിടയ്ക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു അമെൻമെൻറ്റ് വന്നു രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പതിനെട്ടിനും അതുപോലെ ജനുവരി മൂന്നിനും അതിൽ ആ ആ ഭേദഗതിയിൽ ഈ മതത്തിൻ്റെ അല്ലെങ്കിൽ ഈ മൂന്ന് രാജ്യങ്ങളുടെയൊക്കെ പേര് വരുന്ന അങ്ങനെയാണ് അത് അവരുടെ ഒരു തുടർ നടപടികളുടെ ഭാഗമായിട്ട് അവരിങ്ങനെ ആസൂത്രണമായി കൊണ്ടുവന്നതാണ് അത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെൻ്റ് മുമ്പാകെ വന്ന നിയമത്തിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത് ഏത് പറഞ്ഞിട്ടുള്ളത് ഈ മതം തിരിച്ചിട്ട് ഏതാനും അയൽ അയൽ സംസ്ഥാനങ്ങളിൽ ഈ മതത്തിൽപ്പെട്ടവർക്ക് മാത്രം സിറ്റിസൺഷിപ്പ് കൊടുക്കുന്ന ശബ്ദം ആദ്യമായിട്ട് രണ്ടായിരത്തി ഒമ്പതിൽ പാർലമെൻ പത്തൊമ്പതിൽ പാർലമെൻ്റ് ചർച്ച ചെയ്ത നിയമത്തെ അടിസ്ഥാനത്തിലാണ് അതിനെയാണ് പാർലമെൻറ്റ് പാസ്സാക്കിയതും അതിനെ ഞങ്ങൾ എതിർത്തു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിന് ശക്തിയായിട്ട് ഇത്തരത്തില പാർട്ടിയാണ് മുസ്ലിം ലീഗ് പാർട്ടി അപ്പോൾ മാത്രമല്ല ഞങ്ങൾ അതിൻ്റെ തടസ്സവാദങ്ങൾ ഉന്നയിച്ചു ഞങ്ങൾ പറഞ്ഞു ഇതിൽ പിന്നെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗരത്വം തീരുമാനിച്ച നിയമം ഭരണഘടനയുടെ തുല്യാവസരത്തിനുള്ള എതിരെ എതിരായിട്ടുള്ള നിയമമാണ് അപ്പോൾ ഇത് ആൻറ്റി കോൺസ്റ്റിറ്റ്യൂഷനിലാണ് അവതരിപ്പിക്കാൻ പറ്റില്ല തടസ്സവാദം ഉന്നയിച്ച ഒരാളാണ് ഞങ്ങൾ പാർട്ടിക്ക് വേണ്ടിയിട്ട് അത് കുഞ്ഞാലി സാഹിബ് ഭരണഘടനയെ മാനിക്കാതെ നിയമങ്ങൾ കൊണ്ടുവരാൻ കൊണ്ടു വരുന്നത് തയ്യാറാവുമെന്ന് പറഞ്ഞാൽ വലിയ സാഹസമാണ് പിന്നെ നിയമനിർമ്മാണം അതായത് വലിയ ഒരു സാഹസമാണ് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഈ ജെൻഡർ ഡിസ്പാരിറ്റിയെ നമ്മൾ സംസാരിക്കുകയും മതത്തിൻ്റെ പേരിലുള്ള വിവേചനം പാടില്ലെന്ന് പറയും ചെയ്യുന്ന ഒരു രാജ്യത്ത് അതിന് അടിസ്ഥാന പ്രമാണമായിട്ട് ഉള്ള ഭരണഘടന നടക്കുന്ന രാജ്യത്ത് ഇത്തരത്തിലുള്ള നീക്കം എന്ന് പറഞ്ഞാൽ വളരെ വലിയ അപകടങ്ങളാണ് പക്ഷേ ഇതുവർക്കെതിരായിട്ടുള്ള ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഇപ്പോൾ ഉദാഹരണം കർഷക സമരമുണ്ട് പൗരത്വ നിയമ ഭേദഗതിക്കെതിരായിട്ട് സമരം നടന്നു എല്ലാ സമരങ്ങളെയും ഒന്നുകിൽ അടിച്ചമർത്തുക അല്ലെങ്കിൽ ക്രമാനുഗതമായി അവരങ്ങ് പരാജയപ്പെട്ടു കൊള്ളും എന്നതിൽ ഇപ്പോൾ കർഷക സമരം ചർച്ചയ്ക്ക് പോലും ഇപ്പോൾ തയ്യാറല്ലാത്തൊരവസ്ഥ സ്വാഭാവികമായി അത്തരം പ്രക്ഷോഭങ്ങൾ തകർന്നു പോകുമെന്നൊരു നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് എന്തായാലും ആ സ്വീകരിച്ചു സ്വീകരിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും തന്നെ അങ്ങനെ ഫലം ചെയ്യില്ല കാരണം കാരണമെന്ന് വെച്ചാൽ കർഷക സമരം കർഷക സമരം തുടങ്ങി കാലത്രയായി കർഷക സമരത്തിന് ഊതിക്കെടുക്കാൻ വേണ്ടി അന്ന് അവർ ശ്രമിച്ച് ഒരുപാട് ഉപദ്രവങ്ങൾ ചെയ്തു ഒന്നും ചെയ്തിട്ടും അവരെന്ത് ചെയ്തില്ല വഴങ്ങിയില്ല അതിപ്പോഴും അതിൻ്റെ തീവ്രതയോടുകൂടി തുടരുകയാണ് ഇനിയിപ്പോൾ പാർലമെൻറ്റ് വരട്ടെ പാർലമെൻറ്റ് വരുമ്പോൾ ഞങ്ങൾ ആ ഇഷ്യൂ ഉയർത്തിക്കൊണ്ട് ഈ പ്രശ്നത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ജ്ഞാനങ്ങളെ ഭക്ഷ്യരോട് സംസാരിക്കുമ്പോഴുള്ള ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ സി എ വിരുദ്ധ സമരത്തിൽ ഏറ്റവും സജീവമായിട്ടിറങ്ങിയവർ നാട്ടിലെ പുതിയ തലമുറയാണ് വിദ്യാർത്ഥികളാണ് അവരെ വലിയ യു എ പി എ അടക്കം എടുത്തു ഗവണ്മെൻറ്റ് വിചാരിച്ചത് ഇനി ഒരിക്കലും ഒരു ശബ്ദം എതിരായിട്ട് വരാതിരിക്കാൻ വേണ്ടി ഇതുപോലുള്ള നിയമങ്ങൾ എടുക്കണമെന്നാണ് ഇപ്പോൾ ആ കുട്ടികൾ ഇപ്പോൾ കോടതി ഇടപെട്ടിട്ട് പറഞ്ഞു തെറ്റാണ് നിങ്ങൾ മുദ്രാവാക്യം വിളിക്കുന്നതെന്ന് പ്രതിഷേധിക്കുന്നത് ജനാധിപത്യപരമായിട്ടുള്ള സംഗതിയാണ് അതിൽ നിങ്ങൾ അവരുടെ വലിയ യു എ പി എ പോലുള്ള ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കോടതി ബെയിലിന് കൊടുത്തു ഡൽഹി കലാപത്തിൻ്റെ പേരിൽ ഒരുപാട് കേസെടുത്തു ആ കേസുകളൊക്കെ ഇങ്ങനെ റിവ്യൂ ചെയ്യപ്പെടുകയാണ് ഇപ്പോൾ സമീപകാലത്ത് വന്നിട്ടുള്ള കോടതികളിൽ ചില ഇടപെടലുകൾ ആശാവഹമായിട്ടുള്ള കാര്യമാണ് ഇന്നലെ മുസ്ലിം ലീഗിൻ്റെ കമ്മിറ്റി ഉണ്ടായിരുന്നു ഞങ്ങൾ പാസ്സായ റെസൊല്യൂഷനിൽ ഒരു കാര്യമാണത് അതായത് ഈ ജനാധിപത്യ ധ്വംസന നിയമങ്ങൾ വരികയാണ് ഒന്നിനു പറയെ അപ്പോൾ അതിനെതിരായിട്ട് ജനങ്ങൾ പ്രതിഷേധിക്കും അതിന് രണ്ട് രണ്ട് തെളിവുകളായിരുന്നു ഒരു കനട അല്ല ആന്ധ്രാപ്രദേശിൽ ആന്ധ്രാപ്രദേശിലെ രണ്ട് ചാനലുകൾക്കെതിരായിട്ടും അതുപോലെ ഒരു പത്രപ്രവർത്തകനെതിരായിട്ടും ഗവൺമെൻറ്റിനെ വിമർശിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ കേസെടുത്തു കോടതി പറഞ്ഞു നിങ്ങൾക്ക് ഈ രാജ്യദ്രോഹ കുറ്റം ഇതുപോലുള്ള കാര്യങ്ങൾ ചുമത്താൻ പറ്റില്ല കോടതി ഒരു കാര്യം കൂടി പറഞ്ഞു രാജ്യദ്രോഹ കുറ്റം എന്നുള്ളത് തന്നെ ഇപ്പോൾ രണ്ട് വാതകത നടന്നുകൊണ്ടിരിക്കുന്നത് എടുത്തു കളയാന്ന് തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ കോടതിയുടെ അടുത്ത സമീപനങ്ങൾ വളരെ വ്യക്തമായി വന്നി സൂചനയാണ് അവർ പറഞ്ഞു

യു എ പിയെ ചുമത്തുക രാജ്യത്ത് വലിയ ഒഫൻസ് ആണല്ലോ ജാമ്യമൊന്നും കിട്ടില്ല യു എ പിൻ്റെ സംഗതി എന്ന് പറയുന്നത് അങ്ങനെയാണ് കാപ്പന ഉമ്മൻമ്മനെ പോലും കാണാൻ കഴിയും മരിച്ചു അപ്പോൾ ഗവൺമെന്റ് ഇതേമാതിരിയുള്ള നടക്കും പക്ഷേ എതിർപ്പ് ശക്തിയാവും അത് കുറെ വർഷങ്ങൾക്ക് ശേഷം ഒരുപക്ഷെ നിരപരാധിയാണ് എന്ന് പറഞ്ഞ് വിട്ടേക്കാം എത്ര കേസ് നമ്മളെ അവരുടെ ജീവിതം എത്ര ഈഷ്യൂ അതായത് പത്തും പന്ത്രണ്ടും വർഷമൊക്കെ ആയിട്ട് യു എ പി ചാർജ് ഷീറ്റ് കൊടുക്കാതെ വെച്ചുകൊണ്ടിരിക്കുന്ന കേസുണ്ട് തീർപ്പ് കൽപ്പിക്കാതെ പിന്നെ അവർ ജീവിതം പോയിട്ട് പിന്നെ ഒരു മനുഷ്യ ഒരു യുവാവിൻ്റെ ജീവിതത്തിൽ ഒരു പത്ത് പതിനഞ്ച് വർഷം എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ അങ്ങ് പോകാനും പിന്നെ അവൻ ജീവിതം പൂർണ്ണമായിട്ട് പോയാലും അത് സർക്കാരിൻ്റെ ഒരു പ്രധാന കാര്യപരോട്ട് മാറിയിട്ടുണ്ട് എല്ലാവരും എതിർക്കുന്നവരെ മുഴുവനും ഇപ്പോൾ പത്രങ്ങളൊക്കെ തന്നെ വളരെ വലിയ തോതിൽ എല്ലാ ചാനലുകളാകട്ടെ പത്രങ്ങളാകട്ടെ ഇത്രയും പത്രമാരണ സ്വഭാവത്തിലുള്ള സമീപനം എടുത്ത ഭരണകൂടെ തന്നെ ഉണ്ടായിട്ടില്ല ീ പിന്നെ മുസ്ലിങ്ങളെ മാത്രം പൗരത്വം ഒഴിവാക്കിക്കൊണ്ടുള്ള തീരുമാനം നിയമം വന്നപ്പോൾ ഇവർ പറയുന്നൊരു പ്രധാനപ്പെട്ട വാദം പിന്നെ ഈ അഭയാർത്ഥികൾക്ക് പൗരത്വം കൊടുക്കാനാണ് നിയമം നിലവിലുള്ള ആരെയും ബാധിക്കുന്നില്ല പിന്നെ എന്താണ് പ്രശ്നം നിലവിൽ ഇന്ത്യയിലുള്ള ഒരു പൗരനെ ഇത് ബാധിക്കുന്നില്ല ഈ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടയിൽ നിന്ന് വന്നിട്ടുള്ള മുസ്ലിം അല്ലാത്ത മറ്റു മത അഭയാർത്ഥികളായിട്ടുള്ള മതപീടനം സഹിക്കവയ്യാതെ അഭയാർത്ഥികളായി വന്നവർ അവർക്ക് പൗരത്വം കൊടുക്കുന്നതിനെ നിങ്ങൾ എന്തിനെതിർക്കണം അല്ല ഞാൻ അവർ ആ ചോദ്യത്തിന് അർത്ഥമില്ല അല്ല അവർ അവർ രണ്ട് കാര്യമാണ് ഒന്ന് ഇത് അനധികൃതമായിട്ട് വന്നു എന്ന് പറയുന്ന ആളുകളാണ് അനധികൃതമായിട്ട് വന്നു എന്ന് പറയുന്ന ആളുകൾ അവരവരുടെ അതിലൊരു നിർവചനം അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ ആ നാട്ടിൽ നിന്ന് പ്രോസിക്യൂഷൻ അനുഭവപ്പെട്ടിട്ടുള്ള ആളുകൾ അവർ അതിന് ആരാ അതിനെന്താ തെളിവ് ഒരുത്തം പറഞ്ഞാൽ പോരെ അന്ന് അങ്ങനെ വന്നിരിക്കട്ടെ അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ പല ഭാഗത്തും അങ്ങനെ ഇവിടെ വന്ന ആളുകൾ അനധികൃതമായിട്ട് വന്ന ആളുകൾ അതിൽ മുസ്ലിം ആയവരെന്താ കുഴപ്പം വേറൊരു എന്താ കുഴപ്പം അതിലെങ്ങനെ ഒരു ജാതി വിവേചനത്തിൻ്റെ കാര്യം ഇതാക്കുന്നത് അതിൻ്റെ കാര്യമില്ല രണ്ടാമത് ഈ നാട്ടിൽ ജീവിക്കുന്ന എൻ ആർ സിൻ്റെ ഒരു കൺസെപ്റ്റ് അതാണ് ഈ നാട്ടിൽ ജീവിക്കുന്നതും തന്നെ പൂർവ്വകാലത്തിൻ്റെ രേഖകൾ മുഴുവനും ഹാജരാക്കണം ഇത്രയോ കൊല്ലമായിട്ട് പാപ്പപ്പാപ്പവരുമായിട്ട് ഇവിടെ താമസിക്കുന്നവർ ഹാജരാക്കണം അവർ പക്ഷേ ഈ വടക്കേ ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് അറിയാം ഇവിടെ തന്നെ ജനവനന്തയിൽ രജിസ്റ്റർ ചെയ്യാത്ത ഏറ്റവും പ്രബുദ്ധമായ സ്ഥലമാണിത് അങ്ങനത്തെ ആളുകൾ പടി ഉണ്ടാവും അപ്പോൾ അവരൊക്കെ തന്നെ ഇത് ഇവിടെ ഞാൻ ഇത്രയും കൊല്ലമായിട്ട് എൻ്റെ ആപ്പയും അതിലേ ആപ്പൻ്റെ വാപ്പയും ഇവിടെ താമസിക്കുന്നതിന് രേഖ ഉണ്ടല്ലോ പറഞ്ഞാൽ പലർക്കും വടക്കേലുണ്ടാവില്ല അപ്പോൾ അവിടെയൊക്കെ എന്ത് സംഭവിക്കും എൻ ആർ സി കൂടി നടപ്പിലാക്കുമ്പോൾ പൗരത്വ നിയമത്തിൻ്റെ ഭാഗമായിട്ട് എൻ ആർ സി കൂടി നടപ്പിലാക്കുന്ന സമയത്ത് ശരിക്കു പറഞ്ഞാൽ അവരും കൊടുക്കും അങ്ങനെയുള്ള സാഹചര്യം അതിൻ്റെ ഫലമായിട്ട് ആയിട്ട് ജീവിക്കുന്ന ആളുകൾ പൗരത്വം രേഖ അത് ചോദിക്കുന്ന അതാണ് ഞാൻ ഈ നാട്ടിൽ ജീവിക്കുകയാണ് എത്രയോ കൊല്ലമായിട്ട് ഞാൻ ഇവിടെയാണ് ഞാനീ എന്ത് രേഖയെ തെളിയിക്കേണ്ടത് ഈ നാട്ടിലുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ വോട്ടർ ലിസ്റ്റിലുണ്ടൊക്കെ ഉണ്ട് അപ്പോൾ അത്തരം സംഗതിയിൽ യഥാർത്ഥത്തിൽ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് തങ്ങൾക്കിഷ്ടമില്ലാത്ത കുറേ ആളുകൾ തങ്ങൾ പൗരന്മാരല്ലെന്ന് മുദ്രയടിച്ച് അവരെ ഈ രാജ്യത്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളത് അതേ ഒരു ഇപ്പോൾ മുസ്ലിങ്ങളുടെ പ്രത്യേകിച്ച് നിയമം പ്രത്യാഘാതങ്ങൾ ആലോചിക്കുമ്പോൾ പ്രത്യാഘാതങ്ങൾ ഉറപ്പാണല്ലോ ഇവർ പറയുന്നുണ്ട് എന്ത് ഞങ്ങൾ ഞങ്ങളിങ്ങനെ അങ്ങോട്ട് ഓടിക്കുന്നില്ല പക്ഷേ നിങ്ങൾക്ക് അവകാശം ഉണ്ടാവുമല്ലോ അവിടെ രണ്ടാം തരം രണ്ടാം തരം നിങ്ങൾക്ക് വോട്ടിങ്ങുകളായിട്ടുണ്ടാവില്ല മറ്റ് കാര്യങ്ങളുണ്ടാവില്ല നിങ്ങളവിടെ നിന്ന് എങ്ങനെ ജീവിച്ചോ എന്താ വെച്ചാൽ റോഹിംഗ്യയിൽ എങ്ങനെയാണ് അവിടുത്തെ ആളുകളോട് അവിടുത്തെ സർക്കാരിൽ നിന്ന് പെരുമാറിയത് അതേമാതിരി പൗരത്വമില്ലാതെ നാട്ടുകാരാണെന്ന് അംഗീകരിക്കാതെ ഈ നാട്ടിൽ ആര് ഭരിക്കണം തീരുമാനിക്കാനുള്ള വോട്ടിംഗ് അവകാശം ഇല്ലാതെ ഒരുതരം പൗരന്മാരായിട്ട് ഇവിടെ നിൽക്കുക ഒന്ന് അങ്ങനെ നിന്നാലുള്ള അവർ കാണുന്ന ലക്ഷ്യം എന്തറിയോ അപ്പോൾ ഈ നാട്ടിൽ ഇങ്ങനെ പറ്റിക്കൂടിയ അവകാശം ഇല്ലാതെ നിൽക്കുന്ന കുറേ ആളുകളാന്ന് പറഞ്ഞാൽ അവരെ ദ്രോഹിക്കാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നാട്ടിലെടുത്താനൊക്കെയുള്ള അവസരം കൊടുക്കും വലിയ അജണ്ടയാണ് അവർക്ക് ഇതിലുള്ളത് ചെറിയ അജണ്ടയില്ല ആ ഒരു ആരക്ഷിതാവസ്ഥയ്ക്ക് എന്താണ് പ്രതിവിധി അല്ല പ്രതിവിധി എന്ന് പറയുന്നത് നിന്നെതിർക്കു തന്നെ ഇതിനെതിർത്ത് കഴിഞ്ഞാൽ ഇതിന് ഇപ്പോൾ ഇന്ത്യയിൽ എത്ര എന്തെല്ലാം സംഗങ്ങളുണ്ടെങ്കിലും ഇന്ത്യയിൽ വളരെ വൈബ്രൻ്റ് ആയിട്ടൊരു മീഡിയ ഉണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ജനാധിപത്യ ബോധമുണ്ട് അപ്പോൾ ഇതിനൊക്കെ എതിരായിട്ട് നമ്മൾ കണ്ടല്ലോ അതായത് ഇവിടുത്തെ ഈ സമരം സി എക്കെതിരായിട്ടുള്ള സമരം ആരും ഓർഗനൈസ് ചെയ്ത് ഓരോ ഓർഗനൈസേഷനും ഉണ്ടായിട്ടില്ല അതൊരു പ്രത്യേകിച്ചും പുതിയ തലമുറ ക്യാമ്പസിലൊക്കെ അവർക്ക് പുതിയ രാഷ്ട്രീയമോ സമരമോ ബഹൊന്നും ഇഷ്ടമുള്ള കാര്യമല്ല പക്ഷേ എല്ലാവരും അങ്ങ് ഒഴുകി വന്നു ഒരു പ്രവാഹമായിട്ട് മാറി അത് ഇന്ത്യയിൽ അന്തർലീനമായിട്ടുള്ള ഒരു ഈ മണ്ണിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു ബോധമാണ് അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഇവർക്ക് അങ്ങനെയൊന്നും അത് നീങ്ങാൻ ഒക്കില്ല ശക്തമായ പ്രതിഷേധങ്ങളുണ്ടാവും പിന്നെ ഒരു വഴിയെന്ന് പറയുന്നത് നിയമത്തിൻ്റെ വഴിയാണ് നിയമത്തിൻ്റെ വഴി നല്ലവണ്ണം നോക്കണം ഞങ്ങളെ നോക്കിയവരാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ സി എക്ക് എതിരായിട്ടുള്ള ആദ്യത്തെ പെറ്റീഷൻ പെറ്റീഷൻ നമ്പർ വൺ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വേഴ്സസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അത് ആദ്യത്തെ പെറ്റീഷൻ അതിനുശേഷം ഇപ്പം നേരത്തെ ബഷർ ചോദിച്ച പോലെ ഇപ്പോൾ ഈ പുതിയ എം എച്ച് എൻ ടി ഓർഡറിനെതിരായിട്ടുള്ള പെറ്റീഷനിലും ഞങ്ങൾ തന്നെയാണ് ആദ്യമായിട്ട് മുന്നോട്ട് പോയത് ഇപ്പോൾ നിയമപരമായിട്ടുള്ള പോരാട്ടം ലീഗൽ ഫൈറ്റ് നടത്തണം അതിൻ്റെ കൂടെ തന്നെ ഈ പറഞ്ഞതുപോലെ സമാന ചിന്താഗതിയുള്ള ആളുകളെ എല്ലാം യോജിപ്പിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരണം പാർലമെൻറ്റിൽ പിന്നെ നേരത്തെ കുഞ്ഞാലോട് സാഹബവും ബഷീർ സാഹബം അടക്കമുള്ളവർ നടത്തിയിട്ടുള്ള വലിയൊരു പോരാട്ടമുണ്ട് പാർലമെൻറ്റിൽ പുറത്തും വലിയ തോതിലുള്ള പ്രക്ഷോഭം നോക്കാൻ നമുക്ക് പറ്റി ഇപ്പോൾ സുപ്രീം കോടതിയിൽ പുതിയ കേസും നേരത്തെ ഉള്ളൊരു കേസുണ്ട് പുറമെ ഇപ്പോൾ ഒരു കേസ് നൽകിയിരിക്കുകയാണ് എത്രത്തോളം പ്രതീക്ഷയുണ്ട് ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഓർഡിനൽ പെറ്റീഷൻ്റെ ആ സമയത്ത് തന്നെ സ്റ്റേ ചോദിച്ചിരുന്നു ഞങ്ങൾ അന്ന് കോടതി എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ എന്താ സ്റ്റേൻ്റെ അത്യാവശ്യം കാരണം വെച്ചാൽ റൂൾ ആയിട്ടല്ലല്ലോ നിയമം നടപ്പിലോ റൂൾ ആയാലേ നടപ്പിലാക്കുള്ളൂ അപ്പോൾ നോക്കാൻ അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ റൂള് ആവാതെ നിയമം നിയമം നടപ്പാക്കുന്നത് അപ്പോൾ ഞങ്ങളതുകൂടി കാണിച്ചിട്ടുണ്ട് ഈ പെറ്റീഷനിൽ ഞങ്ങൾ ഈ പെറ്റീഷനിൽ പ്രയർ ഞങ്ങൾ കോടതിയോട് അന്ന് സ്റ്റേ ചോദിച്ച സമയത്ത് പറഞ്ഞത് റൂൾസ് ഇല്ലാതെ നിങ്ങൾക്കിപ്പോൾ ഇതൊന്നും നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നില്ല അപ്പോഴത്തേക്കൊക്കെ സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞതാണ് ഇപ്പം അതുപോലില്ലാതെ അതിനെപ്പോലും ബൈപ്പാസ് ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാൽ കോടതിയെപ്പോലും തെറ്റിദ്ധരിപ്പിക്കാനാണ് അവർ ശ്രമിക്കുന്നത് അപ്പോൾ കോടതിയുടെ ഭാഗത്ത് നീതി പ്രതീക്ഷിക്കുന്നുണ്ട് ആ നീതി സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്തെ പല കോടതി വിധികളും സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സർക്കാരിൻ്റെ തീരുമാനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിൽ വരുന്നുണ്ട് ഇടക്കാലത്ത് പ്രതീക്ഷയുള്ള ചില വിധികളും വരുന്നുണ്ട് ഇപ്പോൾ യു എ പിയുടെ കാര്യത്തിൽ താങ്കൾ സൂചിപ്പിച്ചു എല്ലാ വിഷയത്തിലും എല്ലാ ഗവൺമെൻറ്റിനെ എതിർക്കുക എന്നുള്ളത് എങ്ങനെയാണ് രാജ്യവിരുദ്ധമാകുന്നത് ഇപ്പോൾ ലക്ഷദ്വീപിൽ പിന്നെ അവിടുത്തെ ഈ വിഷയം പിന്നെ തികച്ചും ഒരു ഒരു ഭൂപ്രദേശം വളരെ സ്വസ്ഥമായി ജീവിക്കുന്ന ഒരു പ്രദേശമാണ് ലക്ഷദ്വീപ് അവിടുത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നു അവർ വളരെ സ്വസ്ഥമായ അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടു പോകുന്നു യാതൊരുവിധ പ്രയാസവും ഇല്ലാത്തൊരു പ്രദേശം അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റർ വെക്കുന്നു അദ്ദേഹത്തിന് ചില രാഷ്ട്രീയ ഉണ്ടാകുന്നു അതിൻ്റെ ഭാഗമായി ലക്ഷദ്വീപ് പ്രശ്നകലുഷിതമാകുന്നു എങ്ങനെയാണ് ഈ സാഹചര്യത്തെ വിലയിരുത്തുന്നത് ഈ അഡ്മിനിസ്ട്രേറ്റർക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഇങ്ങനെ അമിത്ഷാൻ്റെ കൂട്ടായിട്ട് ഗുജറാത്തിൽ മിനിസ്റ്റർ വർക്ക് ചെയ്താറ് കുറച്ച് ടേബില് പിന്നെ അതുകൂടാതെ ഇദ്ദേഹം പോയ രണ്ട് സ്ഥലങ്ങളിൽ സ്ഥലങ്ങളുണ്ട് പോയാൽ കേന്ദ്രാവിഷ്കൃത കേന്ദ്ര പ്രദേശങ്ങളിൽ അവിടെയൊക്കെ ഇങ്ങനെ വിഷവിത്ത് പതിച്ച് പഠിച്ചിട്ടുണ്ട് ഈ ദ്വീപിൻ്റെ പ്രത്യേകതയുണ്ട് ബഷവിടെ പോയെന്ന് എനിക്കറിയില്ല പോയിനോ ഒരു സംഗതി അവിടെ രണ്ട് സാധനമില്ല കാക്കിയില്ല പാമ്പുമില്ല പാമ്പും കാക്കിയില്ല ആ നാട്ടിൽ ഏത് സമയവും വെളിച്ചമല്ലാതെ നടക്കാതിൽ ഇതിലൂടെ നടക്ക് പാമ്പും അവിടെ ഇക്കാലം വരെ വന്നിട്ടില്ല വരാൻ സാധ്യത വരതുകൊണ്ട് ഇപ്പോൾ ഇവിടെ നാട്ടിൽ നിന്നൊക്കെ ചരക്ക് പോകുന്നതല്ലേ ഇതിൻ്റെ ഒന്നിൽ കയറി കൂടി ആകുമതി പക്ഷേ ഈ ഇങ്ങനെ വന്നതിൻ്റെ ശേഷം പാമ്പിൻ്റെ വിഷത്തേക്കാൾ വലിയ വിഷമാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ സംഗതി സംഗതിയെന്ന് വെച്ചാൽ അവിടുത്തെ ഒരു സാഹചര്യത്തിൽ വളരെ നിർമ്മലമായത് വലിയ ശുദ്ധഗതിക്കാരായിട്ടുള്ള മനുഷ്യന്മാരാണ് നമ്മൾ അവരെടുത്ത് കുറച്ച് പെരുമാറിയാൽ നമുക്ക് അവരോട് പിരിഞ്ഞു പോരാൻ തോന്നില്ല അങ്ങനത്തെ ആളുകൾ ശാന്തമായിട്ട് നിൽക്കുന്നത് ഇപ്പോൾ ഇവരുടെ അജണ്ട എന്താന്ന് അറിയുമോ ഇപ്പോൾ അത് അതിൻ്റെ നമ്മൾ തിരിച്ചറിയണം അവരിപ്പോൾ അവിടെ കുറേ പരിഷ്കാരങ്ങൾ വരുത്താൻ വേണ്ടി പോകുന്നുണ്ട് അതിന് നാല് നാല് നിയമ പോര കൈലുണ്ട് അഞ്ചെണ്ണ ഉണ്ട് ഒന്ന് ലാൻഡ് ഡെവലപ്മെൻറ്റ് റെഗുലേഷൻ ബില്ല് പഞ്ചായത്ത് ബില്ല് നമ്മളെ ഗുണ്ട ആക്ട് പിന്നെ ഇതുപോലെയുള്ള നാല് നിയമങ്ങൾ കയ്യിലുണ്ട് പഞ്ചായത്ത് രാജ് ഇതിലൊക്കെ എന്താണെന്ന് വെച്ചാൽ ഈ ഒറ്റ ഉദാഹരണം ഞാൻ പറയുക ഇപ്പോൾ അവിടെ പ്രത്യേകം എന്താ വെച്ചാൽ അവിടുത്തെ ഭൂമി വിൽക്കാൻ പറ്റില്ല അവിടെ വേറെ ആൾക്ക് അവകാശപ്പെട്ടുകൊണ്ട് ഭൂമി എടുക്കാനും കഴിയില്ല വാങ്ങാനും കഴിയില്ല വയ്ക്കാനും കഴിയില്ല അത് അതിൻ്റെ ആ എത്തനിക്കായിട്ടുള്ള ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് ഇപ്പോൾ ഇവർക്കിട ഒരു നിയമത്തിൽ ഒരു വാക്ക് എന്താ പറയുക ഈ റെഗുലേഷൻ ലാൻഡ് റെഗുല ഡെവലപ്മെൻറ്റ് അത് ഈ പറഞ്ഞിട്ടുള്ളത് സർക്കാരിനെക്കോർ ചെയ്യാം കൈവശം വയ്ക്കാം മറ്റു നിർമ്മാണ പ്രവർത്തന നടത്തം ഡിസ്പോസ് ചെയ്യാം അതിൻ്റെ റൈറ്റ് റൈറ്റ് ഓഫ് ദി അതോറിറ്റി എന്ന് പറഞ്ഞേൽപ്പെട്ടതാ എന്ന് വെച്ചാൽ ഇവർക്ക് ഏത് ഭൂമിയും കൈവശപ്പെടുത്താം അക്കോസിയേഷൻ അത് വേണമെങ്കിൽ ഒരു പാർട്ടിക്ക് വെക്കാം ഇനി ലൈസ് ലീസിന് കൊടുക്കുക എന്നും ചെയ്യാം അതിന് ഉടമസ്ഥയുടെ ഉടമസ്ഥയുടെ അതോറിറ്റിക്ക് ഫുൾ പവർ തന്നെ അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും ഇവിടെ ആർക്കും വരാം കച്ചവടം തുടങ്ങാം ഇപ്പോൾ തുടങ്ങിയില്ലേ അവിടെ കുറച്ച് സാധനങ്ങൾ ഡയറി ഫാം ഫാമുകൾ നിങ്ങളിവിടെ ഡയറി ഫാം ഉണ്ടാക്കേണ്ട നിങ്ങൾ അമൂലിൻ്റെ അത് വാങ്ങിച്ചാൽ മതി വിത്തു മറ്റുപോലെ കാര്യങ്ങളൊക്കെ കൃഷി ചെയ്യാൻ കുറച്ച് സ്ഥലമുള്ളൂ അതൊന്നും നിങ്ങളത് ചെയ്യേണ്ട നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾ വാങ്ങിച്ചാൽ മതി ഇപ്പോൾ തന്നെ അവർ ഇപ്പോൾ ഒരു സ്ഥലത്ത് എല്ലാ കവരത്തിലാണ് കവരത്തിൽ ഇപ്പോൾ ഒരു ഏരിയയിൽ അവർ കൊടി നാട്ടിപ്പോയി ഇപ്പോൾ നേരെ പേപ്പറിലൊക്കെ ഉണ്ട് അത് തൽക്കാലം വേണ്ട തൽക്കാലം വേണ്ട എന്ന് പറഞ്ഞു വിശ്വസിക്കേണ്ട കാരണം എന്താ പറയുക വേണ്ട എന്ന് ആരോടാണ് പറഞ്ഞത് പറഞ്ഞത് ബി ജെ പി സംഘത്തോടാണ് ബി ജെ പിന്നെ തന്നെ അവിടുത്തെ സമരസഭയിൽ നിന്ന് ഒഴിവാക്കി ഒഴിവാക്കിയിരിക്കുക അപ്പോൾ ബി ജെ പി പറഞ്ഞാണ് ഇങ്ങനെ ഒന്നും ഉപരോധം ഉണ്ടാവില്ല എന്ന് അപ്പോൾ അതിൽ തന്നെ ഒരു കള്ളത്തിലുണ്ട് അപ്പോൾ ആ നിലയിൽ നോക്കുന്ന സമയത്ത് എൻ്റെ ഒരു കാലക്കുറിച്ച് ഞാൻ നിങ്ങൾ പറഞ്ഞുതരാം ഇത് നമ്മൾ സാധാരണ ഇംഗ്ലീഷിൽ പറയാറുണ്ട് ടിപ്പ് ഓഫ് ആൻ ഐസ്ബർഗ് ഒരു മൊനെ നമ്മൾ പുറത്ത് കാണുന്നുള്ളൂ അതിൻ്റെ മഹാസംഗതി ഉണ്ട് അപ്പോൾ അതിൻ്റെ സംഗതി എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ലോകത്തിൽ ചില ദ്വീപുണ്ട് ആ ദ്വീപിൽ വമ്പിച്ച തോതിലുള്ള ഗാംബ്ലിങ് എല്ലാ തോന്നിയ അസമുണ്ട് ഇപ്പോൾ ചൈന നമ്മൾ മക്കാവ് ദ്വീപിനെ പറ്റിയൊക്കെ ഇവിടെ ഇൻഡോനേഷ്യയിൽ ഉണ്ട് ബാലി ഈ പിന്നെ ഈ ദ്വീപുകളിലൊക്കെ ലോകത്തിൻ്റെ പല ഭാഗത്തും കോടീശ്വരന്മാർ വരികയാണ് മറ്റേ അവിടെ ഗ്യംബ്ലിങ് പോലുള്ള എല്ലാവിധ ഈ വിളിസും അവിടെ ഉണ്ട് ഇവിടെയും ആ വിധത്തിലുള്ള ഒരു ലാഭകേന്ദ്രമാക്കി മാറ്റാൻ പറ്റുന്ന വിധത്തിലേക്ക് അതിൻ്റെ എല്ലാ സംസ്കാരങ്ങളും നശിപ്പിച്ചു ഇപ്പം മദ്യം അനുവദിച്ചു കഴിഞ്ഞാൽ ഇപ്പം തന്നെ സാംസ്കാരിക അധിനിവേശം തന്നെ ഇതിനകം തന്നെ മദ്യം വന്നു ഈ ഗുണ്ട ആക്ട് എന്താ അവിടെ അവിടെ ഗുണ്ടാ പ്രവർത്തനം നടത്താൻ അവിടുത്തെ ജനങ്ങളെങ്ങോട്ട് എത്രയും സമാധാനപരമായിട്ട് ജീവിക്കാൻ പറ്റിയ സ്ഥലമില്ല കാരണം അവിടുന്ന് ഗുണ്ടാപ്രവർത്തനം നടത്തിയിട്ട് അങ്ങോട്ട് പോകാൻ കടലിൽ ചാടുന്നതോ ഒരു ഗുണ്ടാപ്രവർത്തനം അവിടെയില്ല എന്തിനാണെന്ന് വെച്ചാൽ പ്രതിഷേധിക്കുന്ന ആളുകളെ അവരെ നിർമ്മാഞ്ജനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവരെ വലിയ കുറ്റം ചുമത്തി ജയിലിൽ അടക്കാൻ വേണ്ടിയിട്ടുള്ള വികസനത്തിൻ്റെ പേരിൽ ദ്വീപിൽ ദ്വീപ് ദ്വീപിലെ വികസനത്തിന് ഒരു ഒരു സംസ്കാരമുണ്ട് വെച്ചാൽ ദ്വീപിലെ വികസനം ദ്വീപിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആ ഒരു സംസ്കാരമുണ്ട് അതിന് കോട്ടം തട്ടാത്ത വിധത്തിലാണ് ചെയ്യേണ്ടത് അതല്ലാതെ കുറച്ച് ഭൂമി ഉണ്ട് അവിടുത്തെ അവിടെ ഞാൻ ചോദിക്കുന്നത് നമ്മളെ നാട്ടിലെ ഹൈവേ പോലത്തുള്ള ഒരു ഹൈവേ അവിടെ ഉണ്ടാക്കിയാൽ അവിടെ ദ്വീപ് ഉണ്ടാവില്ലല്ലോ ഇപ്പം നിങ്ങൾക്ക് ഈ ദ്വീപുകളിൽ പോയി നോക്കിയാൽ കാണാൻ കഴിയും നമ്മൾ എട്ട് മീറ്ററുള്ള റോഡാണ് കോൺക്രീറ്റ് റോഡാണ് അതൊക്കെ സൈസൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് കൊണ്ടുവന്നാൽ പവർ സപ്ലൈ ഇതൊക്കെ നിങ്ങൾ പോവുകയാണെങ്കിൽ രണ്ട് അപ്പുറം കാണാ കാടലിപ്പുറം കാണാം അവർ അരഞ്ഞാണിട്ടത് പോലുള്ള സ്ഥലമാണ് അവിടെ എന്താണ് അവർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അവർക്ക് എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ജനങ്ങളെ ആട്ടി ഓടിക്കണം അവിടെ സാംസ്കാരിക അധിമേശനം നടത്തണം അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ടുള്ള ഒരു അവരുടെ താല്പര്യത്തിന് ഒതുക്കുന്ന വിധത്തിൽ പൈസ കിട്ടാൻ ഉപയോഗിക്കുന്ന വിധത്തിലുള്ള ഒരു രാജ്യമാക്കി അതിനെ മാറ്റണം അതാണ് ഇയാള് പിന്നെ ദാമ്പദ്വീപില് ഇതേപോലെ നേരത്തെ അന്ന് കുഴപ്പമുണ്ടാക്കിയ ആളുകൾ അല്ല അത് മാത്രമല്ല ഇന്ത്യ ഗവൺമെന്റ് ഈ അജണ്ട നടപ്പിലാക്കാൻ പറ്റിയ ഏറ്റവും ക്രൂര മനോഭാവമുള്ള ആളെ നോക്കി സെലക്ട് ചെയ്ത് കൊണ്ടുവന്നതാണ് കാശ്മീരിൽ എങ്ങനെയാണോ പണ്ഡിറ്റ് ജഗ്മോഹനെ കൊണ്ടുവന്നത് അതേ മോഡലിൽ ഇവിടെ കൊണ്ടുവന്നിരിക്കുക അത് തന്നെ അത് അത് പോപ്പുലേഷൻ ഇക്വേഷൻ പോപ്പുലേഷൻ കാശ്മീർ അതായിരുന്നല്ലോ അവിടെ ഇത് സ്വത്ത് വെക്കാനും പുതിയ വാങ്ങാനും പാടില്ല അപ്പം എന്ത് ചെയ്തു അവിടുത്തെ അവിടുത്തെ അതെല്ലാം കളഞ്ഞിട്ട് അവിടെ ആർക്കും വരാം ആർക്കും കച്ചവടം കൊടുക്കാം എന്നുള്ള സ്വഭാവത്തിലാണ് കാശ്മീരിൻ്റെ ത്രീ സെവൻറ്റി അന്ന് എടുത്തു കളഞ്ഞത് അത് കാശ്മീരിലെ അവർ ത്രീ സെവൻറ്റി ഒഴിവാക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം അവിടുത്തെ ഭൂമി അത് തന്നെ സെയിം തിങ് ഇവിടെ അത് തുടങ്ങി മാത്രമല്ല ഞങ്ങൾക്ക് ഒരു ഞങ്ങൾക്കൊരു എന്ന് വെച്ചാൽ ഞങ്ങളിത് നാല് മാസം മുമ്പ് പാർലമെൻറ്റ് പറഞ്ഞു ഞാൻ എന്താ കാരണം എന്ന് വെച്ചാൽ അന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ അന്ന് ബില്ല് വേറെ ബില്ല് ജമ്മു കാശ്മീർ റീ ഓർഗനൈസേഷൻ ബില്ല് ഒരു കാഡർ ആക്കുക മിസോറാം മറ്റേ ഗോവ അരുണാചൽ പ്രദേശ് അങ്ങനത്തെ എല്ലാം കൂടിയിട്ട് അതിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞു നിങ്ങൾ ഉദ്യോഗസ്ഥന്മാരെ ഇപ്പോൾ അരുണാചൽ പ്രദേശ് നിങ്ങൾ ഗോവയിലേക്ക് മാറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ ഗോവയിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റുകയാണെങ്കിൽ ഇവരങ്ങോട്ടാണോ പോകുന്നത് ആ പോകുന്ന സ്ഥലത്തെ കൾച്ചറിനെപ്പറ്റി അയക്കുന്ന ഒരു ബോധം ഉണ്ടാവണം നിങ്ങൾ അതില്ലാത്തവങ്ങളയച്ചാൽ അവരെ കൊണ്ട് അവിടെ നാശം ഉണ്ടാവും ഇതേ കാര്യം നിങ്ങൾ ലക്ഷദ്വീപ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് വളരെ ചീത്തയായിട്ടുള്ള വാർത്തകളാണ് കേൾക്കുന്നത് എന്ന് അന്ന് നാല് മാസം മുമ്പ് പാർലമെൻ്റ് സംസാരിക്കും ജനങ്ങൾ വരെ കാര്യങ്ങൾ മുമ്പാണ് പാർലമെന്റിൽ ഉന്നയിച്ചത് ഞാനത് ഉന്നയിച്ചതിന് ശേഷം അവിടുത്തെ എം പി അടക്കമുള്ള ആളുകളതിനെ പറ്റിയിട്ട് പിന്നെ ഈ ഇഷ്യൂ ആയതിനു ശേഷം ആണ് സംസാരിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള നിലപാട് എടുത്തിട്ടുണ്ട് കാരണം വെച്ചാൽ ഇത് അനീതിയാണ് ഇതിൻ്റെ കാര്യത്തിൽ മാത്രമല്ല എല്ലാവിധ ഇത്തരം അധിനിവേശ പ്രവർത്തനങ്ങളെയും നമ്മൾ എതിർത്തിട്ടുണ്ട് അപ്പോൾ അവിടെ മദ്യശാലകൾ അനുവദിക്കാൻ പോകുന്നു തുടങ്ങി ഇപ്പോൾ അവർ പറഞ്ഞാൽ ഞങ്ങൾ ഫൈവ് സ്റ്റാറിലാണ് കൊടുക്കുന്നതെന്ന് ബീഫ് നിരോധിച്ചു ബീഫ് രണ്ട് കുട്ടിയെല്ലാവരും മത്സ മത്സരിക്കാൻ പാടില്ല എന്താ അതിൻ്റെ ഇപ്പോൾ ലോകത്തിൽ സന്താന ഏറ്റവും പിന്നെ ആവേശപൂർവ്വം പ്രചരിപ്പിച്ച രാജ്യമാണ് ചൈന ചൈന ഇപ്പോൾ എങ്ങനെയെങ്കിലും മൂന്ന് കുഞ്ഞുങ്ങളായ പ്രോത്സാഹനം കൊടുക്കുകയാണ് കാരണം ലോകത്ത് ഒരു പ്രശ്നം വരും മനുഷ്യ എന്ന് പറയുന്നത് വലിയ ക്യാപിറ്റലാണ് ആ മനുഷ്യ എന്ന് പറഞ്ഞ ക്യാപിറ്റലിന് വില കൊടുക്കാതെ മാർക്കറ്റിൽ മറ്റു കാര്യങ്ങൾക്ക് വില കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ അപകടമാണ് ചൈന ഇപ്പോൾ തിരിച്ചറിയുന്നത് ഇതെല്ലായിടത്തും ഉണ്ടാവും അത് അതിൻ്റെ ഒരു അത് മനസ്സിലാക്കാതെ അവിടെ അവർക്ക് വേണ്ടത് ഈ പറഞ്ഞ പോലെ രണ്ട് കുഞ്ഞുങ്ങളിലേറെ ഉള്ള ഒരു ആളുകൾ മത്സരിപ്പിക്കാൻ പാടില്ല എന്നുള്ള അവർക്ക് അജണ്ടയുണ്ട് അതുപോലുള്ള കാര്യങ്ങളാണ് ചെയ്തു വരുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ ഇത്തരം നിയമങ്ങളും എതിർക്കപ്പെടേണ്ടതാണ് ആസാമിലെ മുഖ്യമന്ത്രി പിന്നെ അവിടുത്തെ മുസ്ലിങ്ങളോട് പ്രത്യേകമായി പറഞ്ഞിരിക്കുന്നു നിങ്ങൾ സ്വയം അതെ അതെ അല്ല ഇത് എന്ന് പറഞ്ഞാൽ വ്യക്തിൻ്റെ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഗവണ്മെന്റ് ആവുന്നതിൽ ഒരുപാട് അർത്ഥമില്ല അപ്പോൾ അത് വളരെ തെറ്റായ ഒരു പ്രവണതയാണ് അതൊക്കെയെന്ന് പറഞ്ഞാൽ വളരെ വലിയ അജണ്ട ഇനി വരാനിരിക്കുന്നുണ്ട് ഏകസ്വിൽ പോഡ് പോലുള്ള കാര്യങ്ങൾ അതിലേക്കൊക്കെ വഴിയൊരുക്കുന്ന വിധത്തിലുള്ള ഓരോ ഡോസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഗവൺമെൻറ് ചെയ്യുന്നത് അത് ഒരു ഹിന്ദുത്വ രാഷ്ട്രം പണിയാനുള്ള പശ്ചാത്തലം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വന്നല്ലോ അപ്പോൾ യു പിയിലൊക്കെ നടക്കുന്നത് എന്താണ് ചരിത്രത്തിൽ കേട്ട് കഴിവ് പോലും ഇല്ലാത്ത സ്ഥിതിയല്ലേ യു പിയിലൊക്കെ നടക്കുന്നത് ഈ ആദിത്യനാഥിൻ്റെ നേതൃത്വത്തിൽ അവിടെ നടക്കുന്ന പരിശ്രമങ്ങൾ ഗംഗാനദിയിലൂടെ ശവങ്ങൾ ഒഴുകുന്നു എന്ന് വാർത്ത നിങ്ങൾ വായിച്ചു ഈ നൊഞ്ഞം കഴിഞ്ഞതിന് ശേഷമുള്ളതല്ല ഞാൻ പറഞ്ഞത് അവിടെ കരയിലൊക്കെ തന്നെ പല നിലയിലും കുഴിച്ചിട്ടുള്ളത് വെള്ളം വന്നപ്പോൾ സമയത്ത് അവിടുന്ന് ഒഴുകിയിട്ട് ഗംഗയിലൂടെ മൃതശരീരങ്ങൾ ഒഴുകുമെന്നുള്ള വാർത്ത പോലും നമ്മൾ കണ്ടു യഥാർത്ഥത്തിൽ ഒരു രാജ്യത്തെ എങ്ങനെ ചീത്തയാക്കാമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നരേന്ദ്രമോദിയുടെ കാര്യ കീഴിൽ ആദിത്യനാഥ് യോഗി അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഇന്ത്യൻ മണ്ണിൽ അത് വിതയ്ക്കുന്ന വളരെ വലിയ വളരെ വലിയ അപകടത്തിൻ്റെ വിത്തുകളുണ്ട് അത് നമ്മൾ തിരിച്ചറിഞ്ഞ് തീർച്ചയായിട്ടും ഇന്ത്യയുടെ മനസാക്ഷി അത്തരം കാര്യങ്ങൾക്കെതിരായി പ്രതികരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇത് ഗംഗ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് കോടിക്കണക്കിന് രൂപ ചോദ്യം ഇപ്പോഴും ഉണ്ട് പേരിൽ എൻ്റെ ഈ പ്രാവശ്യം ഞാൻ ചോദിച്ചിട്ടുള്ള ചോദ്യം ഗംഗാ റിജുവനേഷൻ സ്കീം ഗംഗാ റിജുവനേഷൻ സ്കീം പ്രകാരം എത്ര പണം ഗംഗ നദി നടക്കാൻ അതിൽ എന്താണ് അവിടെ ഉണ്ടായിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് ഞാൻ ഇപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യം ഇതെല്ലാം എന്ന് പറയുന്നത് അവർക്ക് എന്താണ് അവർക്കിതിൽ നല്ല ഉദ്ദേശമല്ല ഇതിലൊക്കെ ഈ ഒരു മതപരമായിട്ടൊരു വികാരങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് അതിൻ്റെ ഫലമായിട്ട് കിട്ടുന്ന മുതലെടുപ്പാണ് അവർ ലക്ഷ്യമിടുന്നത് എല്ലാ എതിർപ്പുകളെയും മറികടക്കാൻ വേണ്ടി ദേശീയത ഒരു ആയുധമാക്കി ഉപയോഗിക്കുന്ന ഒരു രീതിയിലേക്ക് അതങ്ങനെ തന്നെയാണ് ഈ ഈ ഫാസിസ്റ്റുകളുടെ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ കപ്പട ദേശീയത ഉത്തേജിപ്പിക്കുകയാണ് ഞങ്ങൾ മാത്രം നാടിൻ്റെ ആൾക്കാർ എതിർക്കുന്നവരൊക്കെ രാജ്യത്ത് എന്നുള്ള സ്വഭാവത്തിൽ അത് ഏത് കാലത്തും എല്ലാ സ്വച്ഛാധിപതികളും ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ എന്താ പറയുക പ്രദർശനാത്മകമായിട്ടുള്ള വൈകാരികമായിട്ടുള്ള ദേശത്തിൻ്റെ പേരിൽ എന്നാൽ അവരെക്കാളൊക്കെ എത്രയോ രാജ്യത്തിന് സേവനം ചെയ്ത കുടുംബങ്ങൾ അവരുടെ അനുയായികളുടെ വിളിണ്ട് അവരാരും അങ്ങനെ പൊങ്ങച്ച നടിക്കുന്നില്ല ഇവരാ പറയുന്നത് ദേശത്തിൻ്റെ കാവൽക്കാർ ഞങ്ങളാണ് ബാക്കിയുള്ളവർ ദേശത്തിൻ്റെ ശത്രുക്കളാണ് അപ്പോൾ ഈ കപട ദേശീയത ഏത് കാലത്തും അധികാരി വർഗം വലിയ വലിയ സാമ്രാജ്യ ശക്തികളൊക്കെ ഉപയോഗിച്ചുള്ള സംഗതിയാണ് അത് തന്നെ ഇവിടെ ഉപയോഗിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടെ നരേന്ദ്രമോദി കൂട്ടുകരുമാണ് അതേസമയം പിന്നെ രാജ്യത്തിൻ്റെ വിമോചന പോരാട്ടങ്ങളിലൊന്നും സുപ്രധാനമായ പങ്ക് വഹിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല അത്തരം ആളുകളെ ഹൈലൈറ്റ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല അതുകൊണ്ടാണല്ലോ അവർ അത് ഉറപ്പല്ല ദേശീയ പ്രസ്ഥാനത്തിൽ പങ്ക് വഹിച്ച ആർ എസ് എസ് ആയിരുന്ന അവർ പറയണമല്ലോ അതേ സമയത്ത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ മറ്റാരെക്കാളും പങ്ക് വഹിച്ചവരായിരുന്നു മുസ്ലിം സമുദായം നിങ്ങളിപ്പോൾ സംസാരിക്കുന്നത് എൻ്റെ നാട്ടിൽ നിന്നാണ് ഇതിൻ്റെ അടുത്ത് ഈ ഈ വയ അങ്ങോട്ട് കഴിഞ്ഞ തങ്ങമാരാണ് തങ്ങന്മാരുടെ പേ കൊന്നാല തങ്ങന്മാർ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് പ്രകമ്പനം കൊണ്ടുള്ള നാട്ടിലിരുന്നിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് എൻ്റെ മണ്ഡലമാണ് തിരൂർ ബാഗൻ ട്രാഞ്ചേർ ചെയ്യുന്ന ആൾ ബഷൂറിൻ്റെ വീട് തന്നെ അടുത്താണ് ഇതിലെല്ലാം തന്നെ ഞങ്ങൾ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിന് മുമ്പന്തിയിൽ നിന്നവരായിരുന്നു ഇവിടുത്തെ മുസ്ലിം ലീഗ് എന്നിട്ട് ഇപ്പോൾ അവരെ രാജ്യദ്രോഹികളായിട്ട് കണ്ടിട്ട് അന്ന് ബ്രിട്ടീഷുകാരുടെ താല്പര്യപൂർവ്വം പ്രവർത്തിച്ച് അവർക്ക് അനുകൂലമായി പ്രവർത്തിച്ചവരാണ് ഇപ്പോൾ വലിയ ദേശ സ്നേഹികളായിട്ട് അവർക്ക് ദേശീയ നേതാക്കന്മാരെ ഇല്ലാത്തത് കൊണ്ടാണ് പട്ടേല അതെ അതെ പക്ഷേ അതെ അതൊക്കെ ഉണ്ടാക്കുന്നതും അതിൻ്റെ ഫലമായിട്ടാണ് അപ്പോൾ അതിലൊന്നും വില വലുപ്പോയില്ല പ്രമുദരായിട്ടവര് ജനതയായതുകൊണ്ട് ഇതൊക്കെ തന്നെ ഇതിനൊക്കെ തന്നെ അവസാനം ഉണ്ടാക്കും എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഇത്തരം നിയമങ്ങൾക്കും നടപടികൾക്കെതിരെയുള്ള പോരാട്ടം തുടരും ഞാൻ നിങ്ങൾക്കറിയാം എൻ്റെ എത്രയോ യു എ പി എതിരായിട്ട് ഇന്ത്യൻ പാൽ ഏറ്റവും സംസാരിച്ച ഒരു ചെറിയ ആളാണ് ഞാൻ യു എ പി ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെപ്പറ്റി ഒരുപാട് ഞാൻ ഇടപെട്ടിട്ടുണ്ട് ഒരുപാട് ആളുകൾക്ക് വേണ്ടി ഞാൻ പേര് പറഞ്ഞിട്ട് അതിനെതിരായിട്ട് ഞാൻ പറഞ്ഞു ഈ മദരി അടക്കമുള്ള ആളുകൾ നമ്മൾ പരപ്പങ്ങാടിയിലെ സക്രിയ സക്രിയ അടക്കമുള്ള ആളുകളുടെ നമ്മളെ കാപ്പൻറ്റേത് കാപ്പൻ്റെ മുമ്പ് നമ്മളെ യു പിയിലെ ഡോക്ടർ കഫിൽ ഖാൻ പിന്നെ മറ്റേ വേറൊരാളുണ്ട് ഇവരുടെ എല്ലാ ഇഷ്യൂ പാറിലും ഞാൻ കൊണ്ടുവന്നതാണ് ഓരോ ഘട്ടത്തിലും യു പി രൂപപ്പെടുത്തുന്നതിനെ സംബന്ധിച്ച കാര്യങ്ങൾ ഞങ്ങൾ ഇനിയും ഞങ്ങൾ വിശ്രമിക്കില്ല ആളത്തെ ആരും കൂടെ ഒന്നും ഞങ്ങൾ നോക്കുന്നില്ല പക്ഷേ ഞങ്ങൾ ഈ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ ജനാധിപത്യ മതേതര സ്വഭാവത്തിനെതിരായിട്ടുള്ള നീക്കങ്ങൾ ഇതിനെതിരായിട്ട് ഞങ്ങൾക്ക് എന്തെല്ലാം രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിക്കാൻ സാധിക്കുമോ അത് മുഴുവൻ ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇനി ഉപയോഗിക്കുകയും ചെയ്യും ബ്രേക്കിംഗ് പോയിൻ്റിൽ നമ്മുടെ വിശിഷ്ടാതിഥി ജനാബി ടി മുഹമ്മദ് ബഷീർ അവർ സംസാരിക്കുകയായിരുന്നു ഇന്ത്യ നേരിടുന്ന സകലമാന പ്രതിസന്ധികളെക്കുറിച്ചും ഏറ്റവും കാലികമായ വിഷയങ്ങളെക്കുറിച്ചും അദ്ദേഹം ആധികാരികമായി നമ്മോട് സംസാരിച്ചു കേന്ദ്ര സർക്കാരിൻ്റെ ജനാധിപത്യ മതേതര വിരുദ്ധമായിട്ടുള്ള ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള എല്ലാ നടപടികൾക്കുമെതിരെ ജനാധിപത്യ പോരാട്ടം തുടരുമെന്നാണ് അദ്ദേഹം നമ്മോട് പങ്കുവെക്കുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പോരാട്ടത്തിന് എല്ലാവിധ ആശംസകളും തരുന്നു സമകാലീന ഇന്ത്യൻ പ്രശ്നങ്ങളെ സംബന്ധിച്ച് എൻ്റെ പ്രിയപ്പെട്ട ഈ ശ്രോത ശ്രോതാക്കളോട് ഇത് കാണുന്നവരോട് സംവേദിക്കാനുള്ള അവസരമുണ്ടാക്കിയത് ദർശന ടി വിക്ക് പ്രത്യേകമായും അതുപോലെ തന്നെ എൻ്റെ പിന്നെ പുത്രസഹജമായിട്ടുള്ള സ്നേഹം ഉള്ള ഒരു ആൾ കൂടിയാണ് ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ള വിഷൻ ബഷീർ അദ്ദേഹത്തിനും പെർശാൻ ടിവിക്കും എൻ്റെ എല്ലാവിധ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തും